നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഏഗിയസ് ഇൻവാറിന്റെ മരണം സ്ഥിരീകരിച്ചു. ഒരു രാത്രിയും ഒരു പകലും പിന്നിടുമ്പോൾ ഹമാസ് എന്ന സംഘടന പൂർണ്ണമായും ഇല്ലാതെയായി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഹമാസ് യുദ്ധത്തിന് ഇനിയും തയ്യാറാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ആരായിരിക്കും തലവൻ? യുദ്ധാവസാനം ഉണ്ടാകുമോ? ഇസ്രായേലിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. സർ, ഫലസ്തീൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം യഹ്യാ സിൻവാറിന്റെ മരണത്തെ അനുശോചിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗ്രേറ്റ് ലീഡർ എന്നാണ് വിളിച്ചത്. എന്തായിരിക്കും അപ്പോൾ ഈ ഗ്രേറ്റ് ലീഡറിന്റെ മരണത്തിന് ശേഷം ഹമാസിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത്? ഹമാസിന്റെ ഏറ്റവും ഉന്നത നേതാവ്, ഹമാസിനെ ഈ ഒരു പോരാട്ടത്തിൽ പിടിച്ചു നിർത്തിയ ഒരു നേതൃത്വം യഹ്യാ സിൻവാറിന്റെ മാത്രമായിരുന്നു. അതാണിപ്പോൾ അവിടെ പരക്കെ ഉയരുന്ന ഒരു ആശങ്ക. ഹമാസ് 40,000 പോരാളികൾ അടങ്ങിയ ഒരു സംവിധാനമാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്നു. 40,000 തീവ്രവാദികൾ, കൊടും ഭീകരരാണ് അവരെന്ന് ഇസ്രായേൽ അവരെ ചാപ്പ കുത്തിയിരുന്നു. ആ ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായാണ് ഇസ്രായേൽ ഗാസ മുനമ്പിലേക്ക് കയറുന്നതും. ആദ്യമേ തന്നെ അവർ ലക്ഷ്യമിട്ടത് യഹ്യാ സിൻവാറിന്റെ വസതിയാണ്. കാൻ യൂനിസിലെ യഹ്യാ സിൻവാറിന്റെ വസതി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടത്. അന്ന് തകർന്നടിഞ്ഞ ആ വസതിക്ക് മുന്നിൽ ആദ്യമായി ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചില പിക്ചറുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതല്ല എന്ന് ഇസ്രായേൽ പിന്നീട് വിശദീകരിച്ചു. യഹ്യാ സിൻവാറിന്റെ കഥകൾ ഒരു പോരാട്ട വീര്യം തുളുമ്പുന്നത് തന്നെ, പക്ഷെ അതിൽ ഭീകരത, അതാണ് ഏറ്റവും വലിയൊരു അംശം. യഹ്യാ സിൻവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഇസ്രായേൽ സൈനികൻ, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ഇസ്രായേൽ സൈനികൻ ഇപ്പോൾ വൈകാരികമായ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അയാളുടെ കണ്ണിലേക്ക് നോക്കി, ചെറുതായ വികൃതമായ തകർന്ന ഒരു ശരീരം. ഇയാൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ലോകത്ത് ശാന്തി വിടരുന്നു എന്നത് എനിക്ക് സന്തോഷം പകരുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള വാക്കുകളാണ് ഈ സൈനികൻ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്നൊരു ഭാര്യ, ആ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. യഹ്യാ സിൻവാറിന് ശേഷമുള്ള ലോകത്തെ ഞാൻ ഓർക്കുന്നു. ഈ ലോകം എത്ര സുന്ദരമായിരുന്നു. അവിടേക്ക് ഇയാൾ ഒരു ശിശുവായി, പിന്നീട് കൗമാരപ്രായത്തിലേക്ക്, അതിനുശേഷം അയാൾ പൂർണ്ണ വളർച്ചയിലെത്തി. പക്ഷെ അയാളിൽ പൈശാചികതയാണ് നിറഞ്ഞത്. ആ പൈശാചികത ലോകത്തിൻ്റെ സമാധാനം കെടുത്തി. എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ഈ പ്രദേശം, വിഷലിപ്തമായി. ഇപ്പോൾ യഹ്യാ സിൻവാർ അവസാനിച്ചതോടെ ഒരു പുതിയ പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് സൈനികൻ എഴുതുന്നു. മറുവശത്ത് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട ചില വീഡിയോ ദൃശ്യങ്ങൾ, പലസ്തീനിലെ ജനങ്ങൾ, ഗാസ മുനമ്പിലെ ജനങ്ങൾ സന്തോഷത്തിമിർപ്പിൽ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ, യഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഞങ്ങളുടെ ദുരന്തത്തിന് കാരണമായവൻ പോയി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിരുദ്ധങ്ങളായ ചിത്രങ്ങളാണ് നമുക്കുള്ളത്. ഒരു വശത്ത് പലസ്തീനികൾ തന്നെ യഹ്യാ സിൻവാറിനെ തള്ളിപ്പറയുന്നു, ആ മരണം ആഘോഷിക്കുന്നു. മറുവശത്ത് ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ, ഇസ്രായേല് ഒക്ടോബർ 16 മുതൽ 23 വരെ അവർ സുക്കോത്ത് ആഘോഷിക്കുകയാണ്. സുക്കോത്ത് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്, വലിയ ഉത്സവമാണത്. പണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലികൾ ജൂതന്മാർ മോചിപ്പിക്കപ്പെട്ട ഒരു ബൈബിൾ കഥയുണ്ട്, ബൈബിൾ സംഭവമുണ്ട്. അപ്പോൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവൻ്റെ സന്തോഷം, ആ മരുഭൂമിയിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലികൾ മോചിപ്പിക്കപ്പെട്ട ഒരു ഓർമ്മ, അതിൻ്റെ തുടർച്ചയായി വിളവെടുപ്പ് ഉത്സവം എന്നാണ് പൊതുവെ ഈ സുക്കോത്തിനെ വിശേഷിപ്പിക്കുന്നത്. സുക്കോത്ത് കാലഘട്ടത്തിൽ ഏറ്റവും അധികം സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണമെന്നാണ് ജൂതന്മാർ പരസ്പരം പഠിപ്പിക്കുന്നത്. ആ സമ്പൽ സമൃദ്ധി മാത്രമല്ല, അവർക്കിത് വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ ഒരാഴ്ച കാലഘട്ടം തങ്ങൾ ലക്ഷ്യത്തിലേക്ക് വീണ്ടും നടന്നു കയറുന്നതിനുള്ള തുടക്കം, ലക്ഷ്യം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷം, അതാണ് ഒരു സുക്കോത്ത് ആഘോഷത്തിൻ്റെ തലം. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ 2023 സുക്കോത്ത് ആഘോഷം അവസാനിച്ചത് ഒക്ടോബർ 7 ഒക്ടോബർ 7 സുക്കോത്ത് ആഘോഷങ്ങൾ അവസാനിക്കുന്ന രാത്രി ഇസ്രായേലികളെ സംബന്ധിച്ച് വലിയ ഉത്സവമാണ്. അന്നാണ് സംഗീത പരിപാടികൾ, ഡാൻസ് പ്രോഗ്രാമുകൾ, ആഘോഷമായ ഡിന്നറുകൾ. അപ്പോൾ സുക്കോത്ത് ആഘോഷത്തിൻ്റെ ഏറ്റവും ആ മൂർധന്യ ഘട്ടത്തിൽ നിന്നപ്പോഴായിരുന്നു ഹമാസ് ഭീകരർ ഇസ്രായേൽ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി അന്ന് അതിക്രൂരത ഇസ്രായേലിന് മേൽ നടത്തിയത്. അന്നത്തെ ആ സംഗീത പരിപാടിയൊക്കെ തകർത്തെറിഞ്ഞ് അവിടെ കൂടിയിരുന്നവർക്കുമേൽ യന്ത്ര മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചവർ ഷൂട്ട് ചെയ്ത് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ലോകത്തിന് മുന്നിലുണ്ട്.
അതിന് തങ്ങൾ ഈ സുക്കോത്ത് കാലത്ത് പകരം ചോദിച്ചു. ഈ സുക്കോത്ത് കാലത്ത് ദൈവം യെഹിയാസിൻബറിന്റെ മൃതശരീരം തങ്ങൾക്ക് വിട്ടുതന്നു എന്ന വിചാരമാണ് ഇപ്പോൾ ഇസ്രായേലിന്. മറുവശത്ത് തെല്ലബീബിലേക്ക് ഇന്നലെ യെഹിയാസിൻബറിന്റെ മൃതദേഹം കൊണ്ടുവന്നു. ആദ്യം അവർ ഒരു വിരൽ മുറിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു, യെഹിയാസിൻബറാണെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം ഈ മൃതദേഹം തെല്ലബീബിൽ കൊണ്ടുവന്നു. ആ മൃതദേഹം പരിശോധിച്ച പാത്തോളജിസ്റ്റിന്റെ വാക്കുകളുണ്ട്, ഒരു ടാങ്കിൽ നിന്ന് വന്ന ഷെൽ ഇയാളുടെ തലയൂട്ടി പിളർന്നാണ് യെഹിയാസിൻബർ കൊല്ലപ്പെട്ടതെന്ന് പാത്തോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ ഒരു കൈ മുഴുവൻ തകർന്നിരുന്നു. ആ സോഫയിൽ ഇരിക്കുമ്പോൾ ഒരു കൈയില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത്. അത് നേരത്തെ നടന്ന ആ കെട്ടിടത്തിന് നേരത്തെ ആക്രമണം നടന്നപ്പോൾ തന്നെ ഇയാളുടെ കൈ അറ്റുപോയിരുന്നു. അതിനുശേഷമാണ് തല പിളർത്തി ഒരു ഷെൽ കടന്നു ചെന്ന് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ യെഹിയാസിൻബറിന്റെ മൃതദേഹം ഇസ്രായേലിന്റെ കൈവശമാണ്. അവരത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഈ മൃതദേഹം വിട്ടുകൊടുക്കണമെങ്കിൽ തങ്ങളുടെ ബന്ദികളെ വിട്ടുതരണമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. മറുവശത്ത് ഹമാസിനെ സംബന്ധിച്ച് ഈ മൃതദേഹം തങ്ങളുടെ രക്തസാക്ഷിയുടെ തങ്ങളുടെ എല്ലാമായ യെഹിയാസിൻബറിന്റേതാണ്. അത് ഏത് തലത്തിലും വീണ്ടെടുത്തേ മതിയാവും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു ഇരട്ടി ഗെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് യെഹിയാസിൻബർ കൊല്ലപ്പെടുന്നു, മറുവശത്ത് ആ മൃതദേഹം അവരുടെ കൈകളിൽ വരുന്നു. മറ്റു ചില മാനങ്ങൾ കൂടി യെഹിയാസിൻബറിന്റെ കൊലപാതകത്തിലുണ്ട്. നമ്മളത് കാണാതെ പോവുക വയ്യ. റാഫയിൽ വെച്ചാണ് യെഹിയാസിൻബർ കൊല്ലപ്പെടുന്നത്. റാഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുത് എന്ന് പലവട്ടം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക. റാഫയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കരുത് എന്ന് യു എൻ ശക്തമായ നിലപാടെടുത്തിരുന്നു. എന്തിനേറെ ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു, സാധാരണ ജനങ്ങൾ പലായനം ചെയ്ത് അഭയം തേടിയ പ്രദേശമാണ് റഫ, ഒരു തരത്തിൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്, അവിടെ നിങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ വളരെ കൃത്യതയോടെ റാഫ പ്രദേശം കേന്ദ്രീകരിച്ച് അവരുടെ പ്രത്യേക കമാൻഡോ വിഭാഗങ്ങളെ അയച്ചിരുന്നു. അവർ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കുന്നു, ഓരോ മണിക്കൂറിലും അവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തോടെയുള്ള റെയ്ഡുകൾ തുടർന്നിരുന്നു. ആ റെയ്ഡുകൾക്കിടയിൽ സംശയം തോന്നുന്ന ഭീകരരെ അവർ പ്രിസൈസ് ആക്രമണങ്ങളിലൂടെ വധിച്ചിരുന്നു. ഇപ്പോൾ സംഭവിച്ചതും ഇസ്രായേലിന്റെ ധീര യോദ്ധാക്കൾ ഇമ്മാനുവൽ മക്രോൺ പോലും ഇപ്പോൾ അംഗീകരിക്കുന്ന ഘട്ടത്തിലെത്തി. ഇസ്രായേലിന്റെ ധീര യോദ്ധാക്കൾ ആ റാഫയിലേക്ക് കടന്നു കയറി സംശയം തോന്നിയ കെട്ടിടത്തിന് നേരത്തെ അവർ ആദ്യം ടാങ്കുകൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അകത്ത് ഒരു ഭീകരൻ ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോഴും ഇത് യെഹിയാസിൻബർ ആണെന്ന് കണക്കൂട്ടുന്നില്ല. അടുത്ത ടാങ്ക് ഷെല്ല് അയാളുടെ തലച്ചോറിൽ കേന്ദ്രമാക്കി പാഞ്ഞു ചെല്ലുന്നു, അയാൾ വീഴുന്നു. പിന്നീട് ഇസ്രായേലിനെ പോലും അത്ഭുതപ്പെടുത്തി തികച്ചും ആക്സിഡന്റലായി അവർക്ക് വീണ് കിട്ടുന്നത് യെഹിയാസിൻബറിന്റെ മൃതദേഹമാണ്. അതാണിപ്പോൾ ലോകക്രമത്തെ മാറ്റിമറിക്കും എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഹമാസിന്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയേണ്ടത്. 40,000 ഭീകരന്മാരുണ്ടായിരുന്ന ഹമാസിന്റെ ബഹുഭൂരിപക്ഷവും ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരിൽ പലരും ചിതറിയോടി. ഇനി അവശേഷിക്കുന്നവരുടെ യുദ്ധമുറ എങ്ങനെ? ഇവിടെ രണ്ട് തരത്തിലുള്ള യുദ്ധമുറകളാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് ഗറില്ല മോഡൽ യുദ്ധ തലത്തിലേക്ക് വേണമെങ്കിൽ ഇനി മാറാം. ഒരൊറ്റ നേതാവിന്റെ കീഴിൽ സുസംഘടിതമായി നിൽക്കുന്ന മിലിറ്റന്റ് ഫോഴ്സിന്റെ ആക്രമണങ്ങൾ ഈ നേതാവ് വീഴുന്നതോടെ അസ്തമിച്ച ചരിത്രം നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ LTT വേലുപ്പള്ളി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കീഴിൽ വളർന്നു വന്ന LTT അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തി. ഒടുവിൽ ശ്രീലങ്കൻ സർക്കാർ ഭീകരമായി ആഞ്ഞടിച്ച് വേലുപ്പള്ളി പ്രഭാകരനെയും അയാളുടെ കുടുംബത്തെയും കൊന്നൊടുക്കുന്നു. അതിനുശേഷം LTT അസ്തമിച്ചു പോകുന്നു. സമാനമായ ഒരു സാഹചര്യം ഗാസ മുനമ്പിലെ ഹമാസിനുണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാതാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന് ഖമനേയിയുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. ഖമനേയിയുടെ പ്രസ്താവനയിൽ വ്യക്തമാണ്, ഖമനേയി പറയുന്നത് യെഹിയാസിൻബറിന്റെ മരണത്തോടെ അസ്തമിച്ചു പോകുന്ന ഒന്നല്ല ഹമാസ്. യെഹിയാസിൻബറിന്റെ മരണത്തിന് ശേഷം കൂടുതൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രസ്ഥാനമായി ഹമാസ് മാറും. ആ ധീര രക്തസാക്ഷിയുടെ ആശയങ്ങൾ പേരുന്ന പുതു യുവത്വം ഇനി ഈ ആയുധങ്ങളുടെ ഈ പോരാട്ടത്തിന്റെ ചരിത്രം ഏറ്റെടുക്കുമെന്നാണ് ഖമനേയി പറഞ്ഞത്. ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്ന് ഖമനേയി വീണ്ടും പറയുന്നതിനോടൊപ്പം ഈ ഹമാസിനെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഖമനേയി ചെയ്യുന്നത്. ഇത് ചരിത്രപരമായ തെറ്റാണ് എന്ന് പറയുന്ന ചില രാജ്യങ്ങളുണ്ട്. ഒരു വശത്ത് ഖമനേയി ഹമാസുകാരെ യുദ്ധമുഖത്തേക്ക് തള്ളിവിടുമ്പോൾ മറുവശത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയൊരു ചിത്രമുണ്ട്. അമേരിക്ക
ആയുധം താഴെയിട്ട് ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സ്വാഗതം ചെയ്യുന്നു. അനിവാര്യമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ലോകത്തിന്റെ അല്ലെങ്കിൽ ഭൂമുഖത്ത് നിന്നൊരു പിശാചിനെയാണ് ഇസ്രായേൽ നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നതെന്ന് അമേരിക്ക പറയുന്നു. ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിരുന്ന ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ യഹിയ സിൻവാറിന്റെ കൊലപാതകത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, തങ്ങളെ ആക്രമിച്ച ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകരനെ തങ്ങൾ കൊന്നെറിഞ്ഞു എന്ന്, അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ഭീകരനെ കൊന്നെറിഞ്ഞു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു കരുത്താണ്. നെതന്യാഹുവിന്റെ ഗ്രാഫ് പൂർണ്ണമായും ഉയരുകയാണ്. കാരണം നെതന്യാഹു മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു നെതന്യാഹുവിന് മുന്നിലുള്ളത്. ഒന്ന്, യഹിയ സിൻവാറിനെ വധിക്കുക; രണ്ട്, ബന്ദികളെ വീണ്ടെടുക്കുക; ഹമാസിനെ തകർക്കുക. ഇതിൽ യഹിയ സിൻവാറിനെ വധിച്ചു കഴിഞ്ഞു. ഇനി രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. യുദ്ധം ഏറെക്കുറെ 378 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു എന്ന് നെതന്യാഹു പറയുന്നത് അതുകൊണ്ടാണ്. ഹമാസിനെ തകർക്കുന്നതിൽ ഏകദേശം 80% വിജയിച്ചു എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി അവശേഷിക്കുന്നത് ബന്ദികളെ വീണ്ടെടുക്കുക. ബന്ദികളിൽ പകുതിയോളം ആളുകളെ വീണ്ടെടുത്തു. ഇനി പകുതിയോളം ആളുകളെ കൂടി വീണ്ടെടുത്താൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച 3 ലക്ഷങ്ങളിലെത്തും. അതാണ് ലോകം വിട്ടു നോക്കുന്നത്. ഇനി ഇതിപ്പോൾ ഹമാസിനെ 80% തീർത്തിരിക്കുന്നു, ഹിസ്ബുള്ളയും അത്രയും പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാനിലേക്ക് ആയിരിക്കുമോ ഇനി നെതന്യാഹു? ഹിസ്ബുള്ളയെ തീർത്തതിന് ശേഷമേ അങ്ങോട്ടേക്ക് കടക്കൂ. ഹിസ്ബുള്ളയെ കഴിഞ്ഞ ദിവസം ലോകമാധ്യമങ്ങളിൽ ചിലരൊക്കെ ട്രോളുന്നത് കണ്ടു, ഹിസ്ബുള്ളയെ വയറിളക്കി ഓടിച്ചെന്ന്, അവിടെ കോളറ പടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ മറ്റൊരു തലമുണ്ട്. ഇന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഹേഴ്സി ഹലേവി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഈ ഹേഴ്സി ഹലേവി വളരെ ആവേശം പകരുന്ന ഒരു സൈനിക മേധാവിയാണ്. കഴിഞ്ഞ ദിവസം യഹിയ സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ അയാൾ അവിടെ എത്തി, ആ സൈനിക മേധാവി അവിടെ എത്തി യഹിയ സിൻവാറിന്റെ മൃതദേഹവും കണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയവർക്ക് അഭിനന്ദനങ്ങൾ നൽകി, അവർക്ക് ഉപഹാരങ്ങൾ നൽകിയാണ് ഇയാൾ മടങ്ങിയത്. അപ്പൊ ഏത് യുദ്ധമേഖലയിലേക്ക് കടന്നിരുന്നു? തെക്കൻ ലെബനനിൽ ആക്രമണം നടന്ന ആദ്യ ദിവസം തന്നെ അന്ന് അവിടെ ഹേഴ്സി ഹലേവി നമ്മൾ കണ്ടു, ബെയ്റൂത്തിൽ അവിടെ നമ്മൾ കണ്ടു. ഏത് യുദ്ധമുഖത്തും കടന്നു ചെല്ലുന്ന ഇസ്രായേലിന്റെ സൈനിക മേധാവിയാണ് ലോകം കാണുന്നത്. അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു കരുത്തും. പലപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയെ യുദ്ധമുഖങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായി കാണാറുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അയാൾ ഒരു തികഞ്ഞ പോരാളിയാണ്. ഇപ്പോൾ ഹേഴ്സി ഹലേവി പറയുന്നു, ഹിസ്ബുള്ളയുടെ 1800 ഭീകരന്മാരെ തങ്ങൾ ഇതിനകം വധിച്ചു കഴിഞ്ഞു, അത് വലിയൊരു നേട്ടമാണ്. മറുവശത്ത് കൂട്ടത്തോടെ ഹിസ്ബുള്ളക്കാർ തങ്ങൾക്ക് മുന്നിൽ, തങ്ങളുടെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഹേഴ്സി നടത്തിയിരിക്കുന്നത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ലോകത്തിന് ഞങ്ങൾ പകർന്നു നൽകുമെന്നും ഇസ്രായേൽ സൈനിക മേധാവി പറയുന്നു. ഹിസ്ബുള്ള ദുർബലമായി എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങുന്നു. ഒരു വശത്ത് ഹമാസ് തകരുമ്പോൾ ഹിസ്ബുള്ളയും തകരുന്നതിന്റെ കാഴ്ചകളാണ്. കാരണം ഹിസ്ബുള്ളയ്ക്ക് തങ്ങളുടെ ഹസൻ നസറുള്ളയ്ക്ക് ശേഷം പിൻഗാമിയാക്കും എന്ന് പറഞ്ഞിരുന്ന സഫീദിനെ കൊലപ്പെടുത്തുന്നു. അയാൾക്ക് ശേഷം പിൻഗാമിയായി വരാൻ സാധ്യതയുള്ള ഒരു കമാൻഡർ പിന്നീട് വധിക്കപ്പെടുന്നു. ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണ്. ആരാണ് ആ സംഘടനയുടെ മേധാവി എന്ന് പോലും അവർക്ക് ചൂണ്ടിക്കാട്ടാൻ ആർജവും നഷ്ടപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു ചൂണ്ടിക്കാട്ടലുണ്ടായാൽ അടുത്ത സെക്കൻഡിൽ അയാളെ കൊലപ്പെടുത്താൻ ആയുധമുനിയുമായി നിൽക്കുന്ന ഇസ്രായേൽ, ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ അതേ ഒരു ഘട്ടത്തിലേക്ക് ഹമാസും പോവുകയല്ലേ? കാരണം ഇപ്പോൾ സിൻവാർ മരണപ്പെടുന്നു, പക്ഷേ ഈ സിൻവാറിന്റെ സഹോദരനോ ആരെങ്കിലും അയാളെ കൂടി വധിക്കുമെന്ന് ഇസ്രായേലിൽ നിന്ന് പ്രഖ്യാപിച്ചു. അതേ സമയത്ത് തന്നെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിന്റെ അടുത്ത പ്രഖ്യാപനം, ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മുഹമ്മദ് സിൻവാർ ആയിരിക്കും. പിന്നെ അബൂ, അങ്ങനെയുള്ള ഏകദേശം 3 ആളുകൾ ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യത കൽപ്പിക്കുന്നു. പക്ഷെ അവർക്കൊന്നും കടന്നു വരാനുള്ള മണിക്കൂറുകൾ പോലും തങ്ങളുടെ ജീവൻ അവശേഷിക്കുമെന്ന് പറയുക വയ്യ. തലപ്പത്ത് വരികയാണെങ്കിൽ പിന്നെ മരണം ഉറപ്പാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ. IDF ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ IDF നേരത്തെ തന്നെ പങ്കുവച്ച ഒരു ചിത്രമുണ്ട്. യഹിയ സിൻവാർ ഒരു തുരങ്കത്തിൽ എലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ചിത്രം ഇന്നലെ വീണ്ടും അത് പങ്കുവച്ചു. ഒരു തുരപ്പൻ എലിയായിട്ടാണ് യഹിയ സിൻവാറിന്റെ പെരിച്ചാഴിയെന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന പോലെ ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയത് റാഫയിലെ ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ്. അത് ഹമാസുകാരെ സംബന്ധിച്ച്, യഹിയ സിൻവാറിനെ ഒരു രക്തസാക്ഷിയായി കാണുന്നവരെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമായി മാറി. കാരണം അയാൾ തുരങ്കത്തിലിട്ട് കത്തിക്കാൻ ഇസ്രായേലിന് പറ്റിയില്ല എന്നത് ഇവരെ സംബന്ധിച്ച ഒരു ആശ്വാസമാണ്. ഒരു ഒരു ഘട്ടത്തിലും ഈ ബന്ദികളെ കുറിച്ച് ഒരു നിരീക്ഷണമോ ഒരു വിശദീകരണമോ ഒന്നും വരുന്നില്ല. അത് സത്യത്തിൽ ഇസ്രായേലിനകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടില്ലേ?
അല്ല, ഇത്രയേറെ മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ടാക്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ. ബന്ദികളെ സംബന്ധിച്ച് ഒരു ചെറു സൂചന നൽകിയാൽ ഒരു പക്ഷെ അവർ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും. ബന്ദികളെ ആരാണ് സൂക്ഷിക്കുന്നത്? ബന്ദികൾക്ക് അരികിൽ ഇസ്രായേലിന് മൊസാദ് ഉണ്ടോ എന്ന് പോലും പറയുക വയ്യ. ഒരുപക്ഷെ ബന്ദികളെ അവർ അതീവ ദുർഘടാവസ്ഥയിലായിരിക്കാം സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഹമാസിനെ പോലൊരു സംവിധാനം ഇസ്രായേൽ സേന വന്ന് ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയാൽ അവരുടെ യുദ്ധലക്ഷ്യം പൂർണ്ണമായി പരാജയപ്പെടും. പിന്നീട് ഹമാസിനെ കൊന്നൊടുക്കുന്നതിൽ മാത്രമാകും ഇസ്രായേൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ബന്ദികൾക്ക് ചുറ്റും തീർത്തിരിക്കുന്ന ആ ഭയാനകമായ കെണി അതൊരു പക്ഷേ ഇസ്രായേലിന് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ ഒളിപ്പിക്കുന്നതാവാം ആ ബന്ദികളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ ധരിക്കാൻ. കാരണം ഗാസ മുനമ്പിലെ ഓരോ ഭൂപ്രദേശവും ഹൃദയസ്ഥമാണ് IDFന് ഇസ്രായേൽ സേനയ്ക്ക്. അതുകൊണ്ടാണല്ലോ റാഫയിലെ യഹിയ സിൻവാർ ഒളിച്ചിരുന്ന കെട്ടിടത്തിന് നേർക്ക് അവർ വെടിയുതിർത്ത് അവിടെ റെയ്ഡ് നടത്തിയത്. ഞങ്ങളുടെ ആക്രമണങ്ങൾ പ്രിസൈസ് ആയിരിക്കുമെന്ന് പറയുന്ന ഇസ്രായേൽ, ഞങ്ങളുടെ ധീര യോദ്ധാക്കൾ കടന്നില്ലാത്ത മണ്ണ് ഗാസയിലില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. പക്ഷെ അത് സുരക്ഷിതമായ നിലയിൽ ബന്ദികളെ വീണ്ടെടുക്കണം, അതാണ് അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. നെതന്യാഹുവിന്റെ ലക്ഷ്യം ഇനി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ വീഴ്ത്താനാണെന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അല്ല, അത് അമേരിക്ക ഇന്ന് സ്ഥിരീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇറാനെ എപ്പോൾ ആക്രമിക്കും, എങ്ങനെ ആക്രമിക്കും എന്നതിൽ ഞങ്ങൾക്ക് വ്യക്തത വന്നു, ഞങ്ങളോട് ഇക്കാര്യം ഇസ്രായേൽ ചർച്ച ചെയ്തു എന്ന്. ഒരാക്രമണത്തിൻ്റെ രഹസ്യം ഒരിക്കലും ഒരു രാജ്യവും പുറത്തുവിടാറില്ല. അത് വ്യക്തമായ പദ്ധതിയുണ്ട് എന്ന് ജോ ബൈഡൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെയും തുടർ പ്രക്രിയകളുടെയും ഒരു ആത്യന്തിക ലക്ഷ്യത്തിലെത്തിച്ചേർന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനു മുമ്പ് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ തീർക്കാൻ ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഗാസ മുനമ്പിൽ നമ്മൾ കാണുന്ന ഈ നിരത്ത്. തെക്കൻ ലെബനിൽ വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഹമാസുകാർക്ക് തങ്ങളുടെ അവശേഷിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നിപ്പോൾ റോക്കറ്റ് മിസൈലുകൾ അയക്കാൻ കഴിയുന്നില്ല എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർ ആക്രമിക്കുന്ന പോയിന്റ് കണ്ടെത്തി നിമിഷങ്ങൾക്കകം അവിടെ ബോംബിട്ട് തകർക്കുകയാണ്. സമാനമായ ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ ലെബനൻ പ്രധാനമന്ത്രി, ഇപ്പോൾ താൽക്കാലിക പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, ലോകത്തിൽ പ്രശസ്തിയായ ഒരു വനിതാ പ്രധാനമന്ത്രിയാണല്ലോ ഇറ്റലിയുടെ. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി ഇന്നൊരു ചർച്ച നടത്തി. ചർച്ചയിൽ ലെബനൻ പ്രധാനമന്ത്രി ഹിസ്ബുള്ളയെ തള്ളി പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സുന്ദരമായ രാജ്യത്തേക്ക് ചിലർ കടന്നു വന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ലെബനീസ് പ്രധാനമന്ത്രി. ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. കാരണം ഇറാന്റെ നിയന്ത്രണത്തിൽ നിന്ന് ലെബനൻ പൂർണ്ണമായി വിട്ടൊഴിയുന്നു, ഹിസ്ബുള്ളയെ അവർ തള്ളിപ്പറയുന്നു. ഇതൊരു പക്ഷേ ഇസ്രായേലിന്റെ ആത്യന്തിക വിജയത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടാം. ഇസ്രായേൽ എന്താണ് ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത്? അത് ലെബനൻകാർ പെട്ടെന്ന് മനസ്സിലാക്കി എന്ന് വേണം കരുതാം. അതെ, ലെബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രി ഇക്കാര്യം പറയുമ്പോൾ അവർ അവരുടെ സന്ദേശം വ്യക്തമാണ് എന്ന് മാത്രമല്ല, ലെബനീസ് സൈന്യത്തെ ഇതുവരെ ഇസ്രായേലിന്റെ ഒരു നീക്കത്തിനെതിരെയും അവർ അണിനിരത്തി. ലെബനീസ് സൈന്യം വളരെ ദുർബലമാണ്. ലെബനീസ് ഭൂപ്രദേശം പോലും വളരെ ഇസ്രായേലുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ദുർബലമാണ്. അവിടെയാണ് ഹിസ്ബുള്ള കടന്നുകൂടി ഇത്ര വലിയ സാമ്രാജ്യം തീർത്തത്. ഈ ലെബനനിൽ നിന്നും ഇത്തരം ഒരു വിജയകരമായിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ ഇസ്രായേൽ സംബന്ധിച്ച് കൂടുതൽ കരുത്ത് പേർന്നു തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും. ഇസ്രായേൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായും വിലയിരുത്തുമ്പോൾ ഇസ്രായേൽ കൂടുതൽ വിജയിക്കുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയതുപോലെ ഇറാന്റെ ആക്രമണത്തിന് മുന്നിൽ ഒരു തരത്തിലും അവർ പതറിയിട്ടില്ല. ഇറാൻ ആക്രമിച്ചത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ്. അതിനുശേഷം അവർ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഹസൻ നസറുള്ളയുടെ പിൻഗാമിയെ അവർ വധിച്ചു, അതിന്റെ പിൻഗാമിയെ വധിച്ചു, അവരുടെ 6 കമാൻഡർമാരെ വധിച്ചു. അപ്പോഴൊന്നും ഇറാന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇറാൻ നട്ടുവളർത്തിയ പാലൂട്ടി വളർത്തിയ ആയുധവും പണവും പരിശീലനവും കൊടുത്ത് സുസജ്ജമാക്കിയ ഹമാസിനെ അവർ കത്തിച്ചു കളഞ്ഞു. അപ്പോഴും ഇറാൻ നിസ്സംഗതയോടെ നിൽക്കുന്നു. കാരണം ഇറാന് അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല, അറബ് സമൂഹത്തിന്റെ പിന്തുണയില്ല, എന്തിനേറെ ഇപ്പോൾ ഫലസ്തീനികളുടെ പിന്തുണയില്ല എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം ഹമാസ് തകർക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഗസയിലെ ഫലസ്തീനികൾ പരസ്യമായി ഹമാസിനെ തള്ളി പറയുന്ന കാഴ്ച, യഹിയ സിൻവാറിനെ തള്ളി പറയുന്ന കാഴ്ച.
ഒരു തമാശ വരുന്നത് ഏറ്റവും കുറവ് കാലം തലപ്പത്തിരുന്ന തലവന്മാരുടെ റെക്കോർഡ് ഹിസ്ബുള്ളയും ഹമാസും അങ്ങ് അടിച്ചു മാറ്റി എന്നാണ് തമാശ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു തലവന്മാരുടെ തലകൊയ്യ എന്നുള്ള ആ ഒരു ടാക്ടിക് ഇസ്രായേൽ കഴിഞ്ഞ കുറെ നാളുകളായി കൊണ്ടുപോകുന്ന ഹമാസിനെ അല്ലെങ്കിൽ ഹിസ്ബുൾ നമുക്ക് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടാക്ടിക്ക് വിജയം കാണുന്നു തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ശൈലി അതാണ്. ഇസ്രായേല് മൊസാദിനെ സൃഷ്ടിച്ചത് ശത്രുവിന്റെ തലപോയി കൊയ്തെടുക്കാനാണ്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തൊളിച്ചാലും തങ്ങൾ തേടി പിടിക്കുമെന്നാണ് അവർ പറയാറുള്ളത്. അമേരിക്കയിലെ ഒരു ഇലക്ഷൻ ഒക്കെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് വിലയിരുത്താം സാർ ഈ ഒരു ഘട്ടത്തിൽ? അല്ല, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായകമായ പല നേട്ടങ്ങളും കൈവരിക്കുമെന്ന് ഇന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ അഞ്ചിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ 10-15 ദിവസം ഇനി ലോകത്തിന് മുന്നിലുള്ള 15 ദിവസം കൊണ്ട് ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്തൊക്കെയാണ് മൊസാദിന്റെ അണിയറകയിൽ ഒരുങ്ങുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മൊസാദികൾ ഇപ്പോൾ അവിടെ കളിക്കുന്ന ഷിൻബെറ്റാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരുടെയൊക്കെ ശക്തി എങ്ങനെയായിരിക്കും ലോകം ഇനി കാണാൻ പോകുന്നത്, ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ എങ്ങനെ കാണാൻ പോകുന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നമസ്കാരം. വളരെ നന്ദി.